ഹായ് ഫ്രണ്ട്സ്, ധനീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോവക്ക ചട്നിയാണ്. ഈ ചട്നി അധികം ആരും കഴിച്ച് കാണില്ല. വളരെ വ്യത്യസ്ത രുചിയോടുകൂടിയ ഒരു ചട്നിയാണിത്. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. കോവക്ക 5 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 4-5 അല്ലി, പച്ചമുളക് 2 എണ്ണം, ചുവന്നുമുളക് 2 എണ്ണം, പുളിവെള്ളം 2-3 ടീസ്പൂൺ. താളിക്കാൻ വേണ്ടി കറിവേപ്പിലയും വേണം. കൊത്തമല്ലി 1/2 ടീസ്പൂൺ. ഇനി കോവക്ക ചെറുതായി അരിഞ്ഞെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ജീരകം ഇട്ട് വഴറ്റുക. അല്പം ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. അല്പം പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം കോവക്ക ഇട്ട് ഒന്ന് 1/2 മിനിറ്റ് ഇളക്കിയെടുക്കുക. കോവക്ക കൂടുതൽ ചൂടാവുന്നു വേണ്ട. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഈ ചേരുവകളെല്ലാം തണുത്തതിന് ശേഷം ഇട്ട് അതിലേക്ക് ഉപ്പും 2 ടീസ്പൂൺ പുളിവെള്ളവും കൊത്തമല്ലിയും ചേർത്ത് അരച്ചെടുക്കുക. ഈ ചട്നിയിലേക്ക് താളിക്കാനായി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അല്പം ഉഴുന്ന് പരിപ്പിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഉഴുന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമുക്ക് താളിക്കാൻ റെഡിയായി. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഇതേ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരല്പം എരിവോടുകൂടിയ ചട്നിയാണിത്. ഇത്ര അധികം എരിവ് വേണ്ട എങ്കിൽ പച്ചമുളകും ചുവന്നമുളകും എടുക്കുന്ന അളവിൽ ഒരല്പം വ്യത്യാസം വരുത്തിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടുക.